നമസ്കാരം ന്യൂസ് ഗ്ലോബ് ഗോബ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാളെക്കുറിച്ച് ചിന്തിക്കൂ തരൂരിനെ കുറിച്ച് ചിന്തിക്കൂ ഇതാണ് ശശി തരൂർ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്കും മത്സരിക്കുന്നതിൻ്റെ ടാഗ് ലൈനായി ശശി തരൂരിൻ്റെ പക്ഷത്തുള്ള ആളുകൾ പുറത്തുവിട്ടിരിക്കുന്ന വാചകങ്ങൾ ഒരർത്ഥത്തിൽ അത് നൂറ് ശതമാനം ശരിയാണ് താൻ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് വർഷങ്ങളായി നെഹ്റു കുടുംബത്തിലുള്ള ആളുകൾ മാത്രം ഇരുന്ന ചരിത്രമുള്ളപ്പോൾ നെഹ്റു കുടുംബത്തിൽ നിന്ന് മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് വെക്കുന്നതുപോലും അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അതുമാത്രമല്ല ആരെങ്കിലും അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമായി ഏതെങ്കിലും ഒരാളെ പ്രതിഷ്ഠിക്കാനാണ് പല ആളുകൾക്കും താല്പര്യം എ ഐ സി സിയുടെ ചില ആളുകളെ പരിശോധിച്ചാൽ തന്നെ കാണാം ചിവി കടിച്ചു തിന്നുന്ന ചില നേതാക്കൾ ഇങ്ങനെ കേരളത്തിൽ നിന്നുമൊക്കെയുണ്ട് അങ്ങനെ അവർ അശോക് ഗെഹ്ലോട്ടിനെ ആദ്യം രംഗത്തിറക്കി മുഖ്യമന്ത്രി പദം തന്നെയാണ് നല്ലത് അധ്യക്ഷ പദവി വേണ്ട എന്നൊക്കെ തീരുമാനിച്ച് വന്ധ്യവയോധികനായ അശോക് ഗെഹ്ലോട്ട് അധ്യക്ഷ പദവിയിൽ നിന്ന് ഇലക്ഷനിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചു പിന്നെയാണ് ശശി തരൂർ രംഗത്ത് വരുന്നത് ഇവിടെ ജനാധിപത്യം വരണം കോൺഗ്രസിനുള്ളിൽ ഒരു തിരഞ്ഞെടുപ്പ് അനിവാര്യമാണ് നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ഒരാളല്ലെങ്കിൽ തീർച്ചയായും കോൺഗ്രസിനെ നല്ല രീതിയിൽ നയിക്കാൻ ബുദ്ധിപരമായും അതുപോലെ തന്നെ പാർലമെൻറ്റേറിയനും ഒക്കെയായ നമ്മുടെ ശശി തരൂർ മുമ്പോട്ട് വന്നത് ശശി തരൂരിനെക്കുറിച്ച് ആർക്കും യാതൊരു ആക്ഷേപവുമില്ല പ്രത്യേകിച്ചും യുവജനങ്ങളുടെ ഇടയിൽ ശശി തരൂർ വളരെയധികം ബുദ്ധിമാനായ ഒരു പാർലമെൻറ്റേറിയനാണ് അതുമാത്രമല്ല വിദേശ രാജ്യങ്ങളുമായി വളരെയധികം ബന്ധം വെച്ചു പുലർത്തുന്ന ഒരാളാണ് പാർലമെൻറ്റിൽ ശശി തരൂരിൻ്റെ പ്രസംഗം കയ്യടിയോടെ പ്രശംസിച്ച ആളാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പോലും അങ്ങനെയുള്ള ശശി തരൂർ ഒരു മലയാളിയാണെന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ശശി തരൂരിനെ വേണ്ടേ പല പല മുരട്ടി ന്യായങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് ശശി തരൂരിന് ഓപ്പോസിറ്റായി മല്ലികാർജ്ജുൻ ഖാർഖെയെ നിർത്തി എൺപത് വയസ്സ് കഴിഞ്ഞ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ എന്തു പറഞ്ഞാലും മിണ്ടാതിരുന്നാൽ അല്ലെങ്കിൽ എന്തു പറഞ്ഞാലും ഒരു പോലെ അവിടെ ഇരുന്നാൽ കോൺഗ്രസ്സുകാർക്ക് സന്തോഷമാകും എല്ലാ കോൺഗ്രസ്സുകാർക്കുമല്ല ഓർക്കണം ചില നേതാക്കന്മാർക്ക് മാത്രം ചില നേതാവ് ചമഞ്ഞ് നടക്കുന്ന ആളുകൾക്കും മാത്രം ഈ കോൺഗ്രസ് എന്ന പാർട്ടിയെ പടുകുഴിയിലേക്ക് ഇടാനാണ് താല്പര്യമെങ്കിൽ ജന്മത്ത് കോൺഗ്രസ് രക്ഷപ്പെടില്ല അല്ലെങ്കിൽ രക്ഷപ്പെടുത്തില്ല എന്ന് ശപഥം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലികാർജ്ജുൻ കാർഗെയെ പോലെയുള്ള ആളുകളെയൊക്കെ തിരഞ്ഞെടുത്ത് അധ്യക്ഷനാക്കി വേണമെങ്കിൽ എ കെ ആനണിയെ വീണ്ടും കൊണ്ടുവന്ന് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർത്താനോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉടുപ്പ് തയിപ്പിച്ചിരിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ടല്ലോ അങ്ങ് ഡൽഹിയിലുമുണ്ടല്ലോ അവരെയൊക്കെ കൊണ്ടിരുന്നതായിരിക്കും വൃത്തി ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ പോലും ശശി തരൂരിനെ സത്യത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇലക്ഷൻ നടത്തിയിരുന്നതെങ്കിൽ ഇവിടുത്തെ യുവജനങ്ങൾ ഒന്നടങ്കം പറയുന്നു ഇവിടെ ഈ കഴിഞ്ഞ ഭരണം കോൺഗ്രസിൻ്റെ കയ്യിലിരുന്നേനെ അത് മാറിയതുപോലും ഈ രീതിയിലാണെന്ന് മാത്രം ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ ഈ പറയുന്ന ശശി തരൂരിനെ തോൽപ്പിക്കാൻ അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കാൻ പലവിധ കുതന്ത്രങ്ങളും പയറ്റുന്നു അതിന് മുമ്പിൽ നിൽക്കുന്നത് മലയാളികളാണ് എന്നുള്ളതിൽ വളരെയധികം കഷ്ടം തോന്നുന്നു കേരളത്തിൽ നിന്ന് ഇത്രയും നല്ലൊരു നേതാവ് അങ്ങനെ വിശ്വ പൗരനായിരിക്കാൻ അർഹതയുള്ള വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന ഈ ശശി തരൂരിനെ തിരഞ്ഞെടുക്കാൻ നമ്മുടെ കേരളത്തിലെ ആളുകൾക്കും വളരെയധികം ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നുന്നു ഒരു അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഫേസ്ബുക്കിൽ ഒരു എഴുതി ആ കുറിപ്പൊതു വായിക്കാം തേങ്ങാമുറി പോയാലെന്താ പട്ടിയുടെ സ്വഭാവം മനസ്സിലായില്ലേ ഈ പഴഞ്ചൊല്ല് അന്വർദ്ധമാക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷ തിരഞ്ഞെടുപ്പിലാണ് ഞാഞ്ഞിൽ പോലെയുള്ള കേരളത്തിലെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത നാൾ ഇന്നേവരെ സമൂഹത്തിന് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ലാത്ത നേതാവെന്ന വെളിപ്പേരുള്ള കതർദാരികളുടെ മനോഭാവം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്നവർ പോലും ദളിത സ്നേഹം കൂടി കൂടെയുള്ള ഒരുത്തരൻ നന്നായാൽ അത്രയ്ക്കങ്ങ് സഹിക്കാൻ പറ്റാത്ത കേരളത്തിലെ കതർദാരികൾ തന്നെയാണ് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ശാപം കഴിവിനെ ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ പറ്റാത്ത ഇവറ്റകൾ തന്നെയാണ് ആ പാർട്ടിയുടെ ശവമഞ്ചം തീർക്കുന്നത് ശശി തരൂരിൻ്റെ കഴിവുകൾ അറിയാൻ കഴിയാത്ത കുറേയധികം അണികളെ വെറുതെ ചുമക്കുന്ന ഒന്നിനും കൊള്ളാത്ത ഒരു സംഘടന തൊഴുത്തിൽ കുത്തും കാലുവാരലും മുഖമുദ്രയായ സംഘടന ഇപ്പോൾ മനസ്സിലായി ഈ സംഘടന തകർന്നടിയാൻ കാരണം ഒരു ലളിത് നേതാവ് ഇല്ലാതിരുന്നത് കൊണ്ടായിരുന്നു എന്ന് സതീശനും കരിക്കും മാമനുമൊക്കെ പറഞ്ഞപ്പോഴല്ലേ അറിഞ്ഞത് ചിലപ്പോൾ എല്ലാം ശരിയാവാനാണ് സാധ്യത വിഡികളെ മലയാളികളുടെ സ്വതസിദ്ധമായ ശൈലി ഉപേക്ഷിച്ച് കഴിവും പഠിപ്പും ആഢ്യത്വവും അംഗീകാരവും ഒക്കെ ഉള്ള ഒരാളെ തിരഞ്ഞെടുക്കാൻ കഴിയാതെ കൂട്ടത്തിലുള്ളവനെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരാളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത താങ്കളൊക്കെയാണ് ജനത്തെ സേവിക്കാൻ നടക്കുന്നത് തരൂരിനൊപ്പം വിജയിച്ചാലും ഇല്ലെങ്കിലും തകർന്നടിഞ്ഞ ഈ പ്രസ്ഥാനം നയിക്കാൻ തരൂരിനു മാത്രമേ കഴിയൂ എന്ന് വിശ്വസിക്കാനാണ് വിശ്വസിക്കാനാണിഷ്ടം അല്ലെങ്കിൽ ഇവന്മാരുടെയൊക്കെ ഉള്ളിലിരുപ്പ് ഞാൻ പറയാം അയാളെയും ഈ പാർട്ടിയിൽ നിന്ന് ഓടിക്കുക എന്നിട്ട് സരിത ചേച്ചിയുടെ സാരി കൊടുത്തവന്മാരെ ഈ പാർട്ടി അങ്ങ് ഏൽപ്പിക്കുക ശാന്തം സ്വസ്ഥം ഇതെഴുതിയിരിക്കുന്നത് ദീപ ജോസഫ് പേരുള്ള വക്കീലാണ് ഡൽഹിയിലാണ് ഇതിൽ കൂടുതലൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ പറയാനില്ല